പുസ്തകമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഈ പുസ്തകത്തിലടക്കം പ്രതിപാദിച്ച വർഗീയതയുടെ വിഷയം അത് ചർച്ച ചെയ്യും. കാരണം രാജ്യത്തുടനീളം വർഗീയത താണ്ഡവ നൃത്തമാടിയിട്ടുള്ള ഘട്ടത്തിൽ കേരളത്തിൽ 2016 മുതൽ അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ കാലത്താണ് ഒരു വർഗീയ സംഘർഷവുമില്ലാത്തൊരു കേരളം മാറിയത്. അപ്പോൾ മതനിരപേക്ഷതയുടെ ഒരു സംരക്ഷിത തുരുത്തായിട്ടാണ് LDF ഭരിക്കുന്ന കേരളം മാറിയിട്ടുള്ളത്. എന്താണ് UP ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനം BJP ആണ് ഭരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പശുക്കടത്തിൻ്റെ പേരിൽ എത്രയാളെയാണ് കൊലപ്പെടുത്തിയത്. ഇവിടെ അതുപോലെയുള്ള വല്ല പ്രശ്നവും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാവുമോ? ഞാൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ്, ഈ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭൂരിപക്ഷ വർഗീയതയുടെയോ ന്യൂനപക്ഷ വർഗീയതയുടെയോ കോമരങ്ങളായി ഈ കേരളത്തിൽ തലയുയർത്തി നിൽക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയമാണ്, അത് ചർച്ച ചെയ്യും. അപ്പൊ അതുകൊണ്ട് വർഗീയതക്കെതിരെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം LDF ആണ് ഉയർത്തിപ്പിടിക്കുന്നത്, സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഉയർത്തിപ്പിടിക്കുന്നത്, ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കാനുള്ള പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ എന്താണ് അവരുടെ കാര്യപരിപാടി? മതരാഷ്ട്ര സ്ഥാപനമാണ്. ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ ദൈവിക ഭരണം സ്ഥാപിക്കലാണ്. RSS മുന്നോട്ട് വെക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രമാണ്. അപ്പൊ ഒരു ഭാഗത്ത് മതരാഷ്ട്രവാദികളാണ്, ഇപ്പുറത്ത് മതനിരപേക്ഷവാദികളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും ജനങ്ങളും മതനിരപേക്ഷവാദികൾക്കൊപ്പമാണ് അണിനിരക്കേണ്ടത്. ആ മതരാഷ്ട്രവാദികളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതോടൊപ്പം മുസ്ലിം ലീഗിനെ കുറിച്ചും പറയേണ്ടത്, ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇപ്പോ തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിട്ടുള്ള ജോസഫ് മാഷ്ടറുടെ കൈവെട്ടിയല്ലോ, ആ കൈവെട്ട് സംഭവത്തെ തുടർന്ന് കോട്ടക്കലിൽ ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം മതസംഘടനകളുടെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കി. ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കിയതിനെ തുടർന്ന് മാധ്യമം പത്രത്തിൽ ലീഗിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടു. ആ അത് പരിഹാസമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ പരിഹാസവാക്ക് തെരഞ്ഞെടുപ്പിൽ പറ്റുമെന്നുള്ളത്. പരിഹാസവാക്ക് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ചു ലീഗിനെ കുറിച്ചാണ്. അവർ പറഞ്ഞത് നിങ്ങൾ കോട്ടക്കൽ കഷായമാണ് ഉണ്ടാക്കിയത് എന്നാണ്. അപ്പോൾ കഷായം കയ്പുള്ളതാണല്ലോ. അപ്പോൾ കയ്പുള്ള കോട്ടക്കൽ കഷായം ജമാഅത്തെ ഇസ്ലാമിയെ മതസംഘടനകളുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയ ലീഗിൻ്റെ രാഷ്ട്രീയം അത് കോട്ടക്കൽ കഷായമാണ് എന്ന് മാധ്യമം പത്രം പരിഹസിച്ചു, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ പരിഹസിച്ചു. പക്ഷെ പിന്നീട് കണ്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കൊണ്ട് ആ കയ്പുള്ള കഷായം ജമാഅത്തെ ഇസ്ലാമിക്കാർ കുടിപ്പിക്കുന്നതാണ്. ആ ചെറിയ കുട്ടികളെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ, ഈ ചെറിയ കുട്ടികളെ കയ്പുള്ള കഷായം എങ്ങനെയാണ് കുടിപ്പിക്കുക? തവിയുടെ കണ വായിൽ തിരുകിയിട്ടാണ് കയ്പുള്ള കഷായം കുടിപ്പിക്കുക. അതേപോലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ കോട്ടക്കൽ കഷായം കുടിപ്പിച്ചു ജമാഅത്തെ. ജയരാജൻ സംസാരിക്കുകയായിരുന്നു. തന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നീട് മറുപടി പറയാം.